പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചെറുപയറ് കൃഷി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതാകണ്ടോ, ധാരാളം ചെറുപയറൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ആകെ ഞാൻ നട്ടത് രണ്ട് കട മാത്രമാണ്, രണ്ട് ചെടി മാത്രമാണ് നട്ടത്. അപ്പോൾ ഞാനതൊന്ന് പരീക്ഷണം പോലെ നട്ടു നോക്കിയതാണ് കേട്ടോ. നമ്മൾ കൃഷി ചെയ്താലും ഉണ്ടാവുകയോ എന്നറിയാൻ വേണ്ടിയിട്ട്. പണ്ട് കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ ധാരാളമായിട്ട് ഉണ്ടാകുമായിരുന്നു. കുറെ വർഷങ്ങളായിട്ട് ചെറുപയർ കൃഷി ചെയ്യുന്നത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് ചെയ്തു നോക്കി, ഗ്രോ ബാഗിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അത് ടെറസിന് മുകളിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വിളവെടുക്കാൻ സമയമായപ്പോഴാണ് ഞാനിത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട, യാതൊരു വിധത്തിലുള്ള രോഗ കീടബാധകളൊന്നും ബാധിക്കാത്ത ഒരു ചെടിയാണ് ചെറുപയർ ചെടി. അപ്പോൾ അതിന് ഞാൻ വളമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉണക്കച്ചാണകപ്പൊടി മാത്രമാണ് കേട്ടോ, വളമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നട്ട സമയത്ത് ഒരു ചെറുപയർ രണ്ടെണ്ണം എടുത്ത് മുളപ്പിച്ചിട്ട് അത് ചെടിയായിട്ട് തന്നെ നട്ടു. നട്ട സമയത്ത് ഉണക്കച്ചാണകപ്പൊടി അടിവളമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കായുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത് വിളവെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൃഷി ചെയ്ത് നോക്കുക കേട്ടോ. ഒരു 10 ചെടിയെങ്കിലും നമ്മുടെ വീട്ടിൽ ചെറുപയർ കൃഷി ചെയ്യുകയാണെങ്കിൽ ധാരാളമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുപയർ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ചെടി നട്ട് 2 മാസം കൊണ്ട് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് കാലം അതിനുവേണ്ടി കാത്തിരിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ചേർക്കാതെ നമ്മൾ കൃഷി ചെയ്യുകയാണല്ലോ. ജൈവവളം മാത്രം ഇട്ട് കൊടുത്തിട്ട് കൃഷി ചെയ്യുകയാണ്. അപ്പോൾ അത് ധാരാളമായിട്ട് ഉണ്ടായി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റി ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്ത് നോക്കുക. ഗ്രോ ബാഗിലാണെങ്കിലോ നിലത്താണെങ്കിലോ എല്ലാം കൃഷി ചെയ്താലും ധാരാളമായിട്ട് ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിപ്പോൾ നിലത്ത് കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.